എന്തൊക്കെ കാശ് വെച്ചത്? റേഷന്റെ എനിക്ക് ഫ്രീ ആയി കിട്ടിയതാണ്. ഞാൻ മോനിക്കണ്ട ദിവസം കൊണ്ടുവരണം. അവനാണെങ്കിൽ ഓരോ മോനും ചോദിച്ചിട്ട് ഒരു തൊഴിലും തരില്ല. അവരുടെ സ്വഭാവം അറിയുന്നില്ല നിങ്ങക്ക്. അവൻ കണ്ണം കുടിച്ചത് ചോദിച്ചിട്ടാണ് നിക്കണേ. ഒരു വിധ സാധനങ്ങളൊക്കെ കഴിഞ്ഞു കുടുംബത്തിൽ അടുത്ത നിക്കാൻ തന്നെ ഞാൻ തോന്നുന്നു. കിട്ടണൂല്ല അവനോട് പറഞ്ഞാലും മനസ്സിലാവോ? ഒന്നും മനസ്സിലാവൂല. എനിക്കാണ് അടുക്കളയിൽ ഒരു വാഗ ദേഷ്യം വരെ ഒരു മുതലില്ലാതെ എന്താ ചെന്ന് ചെയ്യേ? തോറ്റു ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ഒരു തീരുമാനം ഇങ്ങനെ പറയാം. ഞാനിവിടെ ഇവിടെ കൊണ്ട് കാശ് വാങ്ങാൻ ഇവിടെ എനിക്ക് ആരും പരിചയമില്ല, ആളും അറിയില്ല. കാശിന് കാശിന് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ കാശ് കിട്ടിയാൽ ഞാൻ ഇങ്ങനെ പോയി വാങ്ങിയിട്ട് വരായിരുന്നു. എനിക്ക് പറ്റില്ല കേട്ടാ, എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യം വരില്ല. നിങ്ങളെ മോൻ്റെ താങ്കി വെട്ടില്ല. 766 പേർ ആശുപത്രികളിൽ നിരീക്ഷണത്തിലാണ്. സംസ്ഥാനത്ത് കൂടുതൽ പേർ ചികിത്സയിലുള്ള 13 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചതിൽ 3 പേർ എന്നും പരിപൂട്ടാ. എനിക്ക് പരിപൂട്ടാ, എനിക്ക് മീൻ കൂട്ടാ. നീ എന്ത് പറഞ്ഞ അവനോട് ഒരു കാര്യമില്ല ചേട്ടാ. പറഞ്ഞ അവന് മനസ്സിലാവൂലേ? നിങ്ങളെന്താ ശ്രമിക്കണേ? കൊഴപ്പൊന്നുമില്ലല്ലോ. എന്നാ പെട്ടെന്ന് കാശായിക്കിട്ടക്കാ. ഇന്നലെ 34 മരണമായിരുന്നു. ഇന്ന് 4 പേർ സൗദി അറേബ്യയിൽ മാത്രം കോവിഡ് ബാധിച്ച് മരിച്ചിരിക്കുന്നു. അടുത്തത് ഖത്തറിൽ. സൗദിയും യുഎഇയും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ളത് ഖത്തറിലാണ്. 1604 പേർ ഖത്തറിൽ കോവിഡ് രോഗികളുണ്ട്. മരണം 4 ഭേദമായവർ 123. കുഴപ്പമൊന്നുമില്ലേ നിങ്ങക്ക്? ചുമ കുറവില്ലേ? പേടിക്കൊന്നും വേണ്ട കേട്ടാ. പിന്നെ ആ ശാന്തിക്ക് ഞാൻ പൈസ കൊടുത്തിണ്ടായിരുന്നല്ലോ, അതവൾക്ക് ഇപ്പൊ കുറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ വലിയ കുഴപ്പമില്ല, ബുദ്ധിമുട്ടൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പുറത്തേക്ക് ഇറങ്ങുമ്പോ മുഖത്ത് മാസ്ക് വെക്കുക, കൂട്ടുകാരായിട്ടൊന്ന് ഇത്തിരി അകലം പാലിക്കുക, പിന്നെ കൈ ഇടക്കിടക്ക നന്നായി കഴുകുക. ഒരു രോഗവും വരില്ല. പ്രവാസികളെ കുറിച്ചിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ സ്വാഭാവികമായിട്ടാണ്. ഈ ഗൾഫുകാരുള്ളതുകൊണ്ടല്ല ഈ നാടൊക്കെ ഇത്ര നന്നായത്. പിന്നെ ഞങ്ങളൊക്കെ പ്രാർത്ഥന എടുക്ക. എന്തിനാ പിന്നെ പേടിക്കുന്നത്? ഞങ്ങളെ കുറിച്ചിട്ട് ഇനി നിങ്ങൾ പേടിക്കണ്ട. ഞങ്ങൾക്കിപ്പോ ഒരു കുഴപ്പമില്ല, സന്തോഷം. ഞങ്ങളുടെ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രി ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്കൊരു പേടിയില്ല. നമ്മുടെ നാട് ലോകത്താകെ വ്യാപിച്ചു കിടക്കുന്ന ഒരു നാടാണ്. കാരണം നമ്മുടെ സഹോദരങ്ങൾ ലോകത്താകെ വ്യാപിച്ചു കിടക്കുന്നു. അവര് മണലാരണ്യത്തിലടക്കം കഠിനമായി അധ്വാനിച്ച് അവരുടെ വേർപ്പിന്റെ കാശിലാണ് നാം ഇവിടെ കഞ്ഞി കുടിച്ച് നടന്നിരുന്നത്. ഇത് നാം മറന്നു പോകാൻ പാടില്ല.